ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ള കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയാണ്. പിതാവിനാൽ അയക്കപ്പെട്ട ഈശോയാണ് പ്രഥമ പ്രേക്ഷിതൻ. അതുപോലെ ദൈവവചനം ശ്രവിക്കുന്നവരെ അത് സ്വീകരിക്കാൻ സന്നദ്ധമാക്കുന്ന ആണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സഭ ഈശോയാൽ അയക്കപ്പെട്ടതാണ് എന്നതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പിതാവിനാൽ അയക്കപ്പെട്ടതാണ് ഈശോ, ഈശോയിൽ അയക്കപ്പെട്ട ആണ് സഭ. ഈശോ നമുക്ക് പിതാവിൻ്റെ സ്നേഹവും കരുണയും വെളിപ്പെടുത്തി തന്നുകൊണ്ട് പിതാവിൻ്റെ ആ സന്ദേശം നമുക്ക് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി തന്നു, തൻ്റെ ജീവിതത്തിലൂടെ അവിടുന്ന് മനസ്സിലാക്കി തന്നു. നമുക്കറിയാം ഈശോയുടെ ജനനവും ജീവിതവും പീഡാസഹനവും മരണവും ഉത്ഥാനവും സ്വർഗാരോഹണത്തിലൂടെയും ഈശോ തൻ്റെ രക്ഷാകര ദൗത്യം പൂർത്തിയാക്കി. ആ രക്ഷയുടെ പൂർത്തീകരണമാണ്, അല്ലെങ്കിൽ രക്ഷയുടെ തുടർച്ചയാണ്, യേശു എവിടെ നിർത്തിയോ അതിൻ്റെ തുടർച്ചയാണ് സഭ ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുതന്നെ സുവിശേഷകൻ വളരെ വ്യക്തമാക്കി തരുന്നുണ്ട്. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈശോ ഈ സുവിശേഷ സന്ദേശം ലോകത്തെ അറിയിക്കുവാനായിട്ട് സഭയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് എന്തെല്ലാം ശുശ്രൂഷകളാണോ ഈശോ ചെയ്തിരുന്നത്, ആ ശുശ്രൂഷകൾ അതേപോലെ തൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളും ജീവിതത്തിൽ ചെയ്ത ഉപദേശങ്ങളും ജീവിതത്തിൽ പഠിപ്പിച്ച കാര്യങ്ങളും എല്ലാം മനുഷ്യരക്ഷയ്ക്ക് ഉപകരിക്കുന്നതിന് വേണ്ടി, ആ സന്ദേശം ലോകത്തിന് കൈമാറുന്നതിന് വേണ്ടി ഈശോ അത് സഭയെ ഏൽപ്പിച്ചു. സഭ അത് തുടർന്നു കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള രക്ഷാകര പദ്ധതിയിൽ പങ്കാളിയായിക്കൊണ്ട് മനുഷ്യരക്ഷ സാധിക്കുക എന്നതാണ് സഭയുടെ പ്രധാന ലക്ഷ്യം. അപ്പോൾ ഇങ്ങനെ രക്ഷ സാധ്യമാക്കുന്നത് കൊണ്ട് സഭയെ നമുക്ക് രക്ഷയുടെ കൂദാശ എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് സഭ ഒരു രക്ഷയുടെ കൂദാശയായി മാറുന്നത്? ഈശോയുടെ രക്ഷാകര പദ്ധതിയിൽ പങ്കുകൊണ്ടുകൊണ്ട് മനുഷ്യർക്ക് രക്ഷ സാധ്യമാക്കുന്നത് കൊണ്ട് സഭ ഒരു രക്ഷയുടെ കൂദാശയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈശോ ശ്ലീഹന്മാരിലൂടെ സഭയെ ഏൽപ്പിച്ച ദൗത്യം എന്തൊക്കെയായിരുന്നു? ഒന്ന്, നാല് കാര്യങ്ങളാണ്. ഒന്ന്, സുവിശേഷം പ്രഘോഷിക്കുക, ജ്ഞാനസ്നാനം നൽകുക, അവിടുന്ന് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുക, അവിടുത്തെ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുക. ഇങ്ങനെ നാല് കാര്യങ്ങളായിരുന്നു ഈശോ ശ്ലീഹന്മാരിലൂടെ സഭയെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ. അപ്പോൾ സഭ വിശുദ്ധ കുർബാനയിലൂടെയും സുവിശേഷ പ്രഘോഷണം, ജ്ഞാനസ്നാനം, പാപമോചനം ഇവയിലൂടെ ദൈവജനത്തെ വിശുദ്ധീകരിച്ച് അവരെ ദൈവമക്കളാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ്. ആ ശ്രമം ആണ് സഭയുടെ യഥാർത്ഥ വിളിയും കടമയും. അപ്പോൾ വിശുദ്ധ കുർബാനയിലൂടെയും പാപമോചനത്തിലൂടെയും ജ്ഞാനസ്നാനത്തിലൂടെയും സഭ ദൈവമക്കളെ വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളാക്കി തീർക്കുന്നു. സഭ ഈശോയുടെ ദൗത്യം തുടരുന്നതിലൂടെ സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ രണ്ട് കാര്യങ്ങളാണ് കണ്ടത്. ഒന്ന്, സഭ രക്ഷയുടെ കൂദാശയാണ്. എങ്ങനെയാണ് സഭ രക്ഷയുടെ കൂദാശയായി തീരുന്നതാണ് നമ്മൾ കണ്ടത്? ഈശോയുടെ രക്ഷാകര പദ്ധതിയിൽ ചേർന്നുകൊണ്ട് സഹകരിച്ചുകൊണ്ട് മനുഷ്യരക്ഷ സാധ്യമാക്കുന്നത് സഭയായതുകൊണ്ട് സഭ രക്ഷയുടെ കൂദാശയായി മാറുന്നു. രണ്ട്, സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയാകുന്നത് ഈശോയുടെ രക്ഷാകര പദ്ധതി, ഈശോ ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി നിർവഹിച്ചുകൊണ്ട് ദൈവജനങ്ങളെ വിശുദ്ധീകരിച്ച് അവരെ സ്വർഗരാജ്യത്തിന് അംഗങ്ങളാക്കി തീർക്കുന്നതിലുള്ള പരിശ്രമത്തിലൂടെ, അല്ലെങ്കിൽ ഈശോയുടെ ആ രക്ഷാകര പദ്ധതി തുടർന്നുകൊണ്ട് മക്കളെ ഈ രക്ഷാകര പദ്ധതിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളാണ് നാം ഇതുവരെ കണ്ടത്. മിശിഹായുടെ കൽപ്പന പാലിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് സഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വിശുദ്ധ കുർബാനയിലൂടെയും അനുരഞ്ജന കൂദാശകളിലൂടെയും സുവിശേഷ പ്രഘോഷണങ്ങളിലൂടെയെല്ലാം സഭ അനുദിനം തൻ്റെ മക്കളെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിശുദ്ധീകരണത്തിലൂടെ സഭയുടെ മക്കൾ ഈശോയിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അടുക്കുന്ന ജനങ്ങൾക്ക്, അങ്ങനെ അടുത്തു വരുന്ന ഈ കൂദാശകളിലൂടെയെല്ലാം ഈ കൃപാവരങ്ങളിലൂടെ അടുത്തു വരുന്ന ജനങ്ങൾക്ക് ഈശോയുടെ സ്വാതന്ത്ര്യത്തിലേക്കും ആ സമത്വത്തിലേക്കും ആ സമത്വവും സ്വാതന്ത്ര്യവും ശരിക്കും അനുഭവിച്ചറിയാനായിട്ട് ഈ കൂദാശകളുടെ പരിക്രമങ്ങളിലൂടെയും
കൃപാവരങ്ങളിലൂടെയും നമ്മുടെ ജനങ്ങൾക്ക് സാധിക്കുന്നു. നമ്മുടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും മിഷണറിമാർ പോകുന്നുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്നും നമ്മുടെ ഈശോയുടെ രക്ഷാകര പദ്ധതിയെപ്പറ്റി അല്ലെങ്കിൽ ഈശോയെപ്പറ്റി അറിയാത്ത അനേകം ജനങ്ങളും അനേക സ്ഥലങ്ങളുമുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഈശോയുടെ സന്ദേശവും സുവിശേഷ പ്രഘോഷവും സ്ഥപ സ്ഥാപിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഐക്യപ്പെടുന്നവരെയാണ് മിഷണറി എന്ന വാക്കുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ഈശോയുടെ ഈ ദൗത്യ സന്ദേശം, ഈശോ അവിടുന്ന് ഭരമേൽപ്പിച്ച രക്ഷാകര പദ്ധതി, നമുക്കറിയാം ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് രോഗികളെ സുഖപ്പെടുത്തി, നല്ല ഉപദേശങ്ങൾ തന്നു, അല്ലെങ്കിൽ ഈശോ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, തൻ്റെ ജീവിതത്തിലൂടെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ പ്രവൃത്തികളെല്ലാം ഇന്ന് സഭ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളിന്ന് ഒത്തിരി ആശുപത്രികൾ, സഭയുടെ രീതിയിൽ ആശുപത്രികൾ കാണാം, കോളേജുകൾ കാണാം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കാണാം. അതെല്ലാം ഈശോയുടെ ദൗത്യങ്ങളാണ് തുടരുന്നത്. ഇതൊക്കെ ഓരോ ശുശ്രൂഷകളാണ്. വചന പ്രഘോഷണം ഒരു ശുശ്രൂഷയാണ്. അപ്പോൾ ഈ ശുശ്രൂഷകളെയെല്ലാം നമുക്ക് ഒരൊറ്റ ഒരു ഇതിൽ കൊണ്ടുവരുമ്പോൾ അതെല്ലാം ഒരു പ്രേക്ഷിത പ്രവർത്തനമായിട്ടാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഈ എല്ലാ ശുശ്രൂഷകളും ഈശോ നമ്മെ ഭരമേൽപ്പിച്ച ഈശോയുടെ രക്ഷാകര പദ്ധതി തുടർന്നുകൊണ്ട് പോകുന്ന സഭ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും പ്രേക്ഷിത സ്വഭാവത്തിലാണ് പോകുന്നത്. അതെല്ലാം ഒരു പ്രേക്ഷിത വേലയാണ്. സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയാണ് എന്ന് നാം കണ്ടു. സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയായതുകൊണ്ട് സഭയിലെ അംഗങ്ങളായിട്ടുള്ള എല്ലാവരും പ്രേക്ഷിതരാണ്. സഭയുടെ അംഗങ്ങളായിട്ടുള്ള എല്ലാവർക്കും ആ പ്രേക്ഷിത സ്വഭാവത്തിൽ അല്ലെങ്കിൽ ആ പ്രേക്ഷിത ഉത്തരവാദിത്തത്തിൽ പങ്കാളികളാകാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. അതിനുള്ള കടമയുണ്ട്. നമുക്കറിയാം മാമോദിസയിലൂടെയും സ്തൈര് ലേപനത്തിലൂടെയുമാണ് നമ്മൾ ഓരോരുത്തരും ഈ സഭയുടെ അംഗങ്ങളായി തീർന്നിരിക്കുന്നത്. ഈ സഭയുടെ അംഗങ്ങളായിട്ടുള്ള ഓരോരുത്തർക്കും ഈശോയുടെ ദൗത്യം, അതായത് സുവിശേഷ പ്രഘോഷണം, അതിനാൽ തന്നെ നമ്മളുടെ ഒരു കടമയായി നമുക്ക് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് ലീഗ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതെനിക്ക് അഹംഭാവത്തിന് വകയില്ല, അതെൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്നാണ് വിശുദ്ധ പൗലോസ് ലീഗ വളരെ വ്യക്തമായിട്ട് ഈ കടമ നിർവഹിക്കാത്തതിനെ പറ്റി നമ്മളെ വചനത്തിലൂടെ നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. നമ്മളുടെ സുവിശേഷ പ്രഘോഷണം എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. എന്താണ് നമ്മളുടെ സുവിശേഷ പ്രഘോഷണം? കുട്ടികളായിട്ടുള്ള നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യക്ഷത്തിൽ കാണുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ ഭംഗിയായി പഠിക്കുക, മാതാപിതാക്കളെ അനുസരിക്കുക, നമ്മുടെ കൂട്ടുകാരെ നേരായ വഴിക്ക് നയിക്കുക, ഈശോയെപ്പറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ചെറിയ സുവിശേഷ പ്രവർത്തനങ്ങളാണ്, നിങ്ങളുടെ പരിധിയിൽ നിൽക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ആ സുവിശേഷ അനുസൃതമായ ജീവിതം ഉൾക്കൊണ്ടുകൊണ്ട് നാം മുന്നോട്ട് പോകുമ്പോൾ സഭ അതിൻ്റെ രക്ഷാകര പദ്ധതിയിൽ ലോകത്തിന് തന്നെ ഒരു നല്ല മാതൃകയായി തീരുന്നു. അങ്ങനെയാണ് സഭ മറ്റുള്ളവർക്കും ഒരു രക്ഷയായി തീരുന്നത്. അപ്പോൾ അങ്ങനെ സഭ മറ്റുള്ളവർക്കും ഒരു രക്ഷയായി തീരണമെങ്കിൽ നാം സുവിശേഷാനുസൃതമായ ജീവിതം നയിച്ചുകൊണ്ട് നമ്മളുടെ കടമകൾ നിർവഹിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകണം. അതാണ് അത് സ്തൈര് ലേപനത്തിലൂടെയും മാമോദിസയിലൂടെയും അതിനംഗങ്ങളായി തീർന്നിട്ടുള്ള നമുക്ക് ഓരോരുത്തർക്കുമുള്ള ഉത്തരവാദിത്വം. സഭ സുവിശേഷ പ്രഘോഷണത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും കേന്ദ്രീകൃതമായ ജീവിതം നയിച്ചുകൊണ്ട് അത് തൻ്റെ ദൈവജനങ്ങൾക്ക് നൽകിക്കൊണ്ട് ആണ് ഈ പ്രേക്ഷിതത്വം നിർവഹിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ മാമോദിസ സ്വീകരിച്ച് സഭയുടെ അംഗങ്ങളായിട്ടിരിക്കുന്ന നാം ഓരോരുത്തർക്കും നമ്മളുടെ ഉത്തരവാദിത്വം എന്താണെന്ന് നാം തിരിച്ചറിയണം. നാം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനനുസൃതമായ സുവിശേഷത്തിനനുസൃതമായ ഒരു ജീവിതം നയിക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ സഭയുടെ മക്കളായിത്തീരുന്നത്. മക്കളായിത്തീരുന്നതിനുള്ള അർഹത ലഭിക്കുന്നതിന് നമ്മളാൽ കഴിയുന്ന വിധം സുവിശേഷാനുസൃതമായ ജീവിതം നയിക്കുക. കുട്ടികളായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, നിങ്ങളെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് പഠിച്ചുകൊണ്ട്, നിങ്ങളുടെ കൂട്ടുകാരെ പറ്റാവുന്ന വിധത്തിൽ നിങ്ങൾ സഹായിച്ചുകൊണ്ട്, നിങ്ങളുടെ മാതാപിതാക്കളെ സഹായിച്ചുകൊണ്ട്, അതുപോലെ നിങ്ങൾക്ക് പറ്റുന്ന വിധത്തിൽ നിങ്ങളുടെ വഴികൾ കാണുന്ന വരെ ഏതെല്ലാം തരത്തിൽ നിങ്ങൾ സഹായിക്കാൻ പറ്റുന്നോ ആ രീതിയിലെല്ലാം സഹായിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സുവിശേഷ വേല ചെയ്യാനായിട്ട് പറ്റുന്നത്. നിങ്ങൾക്ക് നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട്, അതായത് നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും കാണുമ്പോൾ തന്നെ മറ്റൊരു സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് നിങ്ങളൊരു കത്തോലിക്കനാണെന്ന് പറയാൻ നിങ്ങളുടെ പെരുമാറ്റം ഉതകുന്നെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു സുവിശേഷ വേല അല്ലെങ്കിൽ യഥാർത്ഥ ഒരു പ്രേക്ഷിതയായി അല്ലെങ്കിൽ ഒരു പ്രേക്ഷിതനായി തീർന്നിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ ദൈവത്തിൻ്റെ യഥാർത്ഥ മക്കളായി തീരുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഇതുവരെ എന്താണ് കണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതവൻ ഐക്യപ്പെട്ടതാണ് ഈശോ. ഈശോയാൽ ഐക്യപ്പെട്ടതാണ് നമ്മളുടെ സഭ എന്ന് പറയുന്നത്. സഭയുടെ പ്രധാനപ്പെട്ട ദൗത്യം സുവിശേഷ പ്രഘോഷണമാണ്. സുവിശേഷം ശ്രവിക്കുന്നവരെ അത് സ്വീകരിക്കാൻ സന്നദ്ധമാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഈശോയുടെ രക്ഷാകര പദ്ധതിയിൽ സഹകരിച്ച് മനുഷ്യരക്ഷയിലേക്ക് നയിക്കുന്നതുകൊണ്ട് സഭ ഒരു രക്ഷയുടെ കൂതാശയാണ്. ഈശോ ശിഷ്യന്മാരെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ സഭ തുടരുന്നത് ഈ വിധത്തിലൊക്കെയാണ്. സുവിശേഷം പ്രഘോഷിക്കുക,
ജ്ഞാനസ്നാനം നൽകുക, അവിടുന്ന് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുക, അവിടുത്തെ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുക. ഇങ്ങനെ നാല് കാര്യങ്ങളാണ് ഈശോ ശ്ലീഹന്മാരിലൂടെ സഭയെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ. അങ്ങനെ സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയാണ് എന്ന ഈ ചാപ്റ്ററിലൂടെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഞാനൊരു ചെറിയ ആക്ടിവിറ്റി തരികയാണ്. ലോക ഭൂപടം എടുത്തുകൊണ്ട് നമ്മുടെ സീറോ മലബാർ സഭയുടെ രൂപതകൾ എവിടെയൊക്കെയാണ് നിങ്ങൾ അടയാളപ്പെടുത്തുക, എത്ര രൂപതകളുണ്ടെന്ന് നിങ്ങൾ അതിൻ്റെ അടിയിൽ എഴുതുക. അപ്പോൾ നിങ്ങളൊരു ലോക മാപ്പെടുത്ത് ഭൂപടം എടുത്തിട്ട് സീറോ മലബാർ സഭയ്ക്ക് എത്ര രൂപതകളുണ്ടെന്ന് അതിൽ അടയാളപ്പെടുത്തുക, അതിൻ്റെ പേരുകൾ താഴെ എഴുതുക. ഈ ഒരു ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് തരുന്നു. എല്ലാ കുട്ടികൾക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.